വിധി എഴുതുകയാണ്. ഏറ്റവും ഒടുവിൽ 5-10 ഉള്ള കണക്കാണ് പുറത്തു വരുന്നത്. 60.23% പേർ സംസ്ഥാനത്ത് ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 60 കടന്നിരിക്കുന്നു വോട്ടിംഗ് ശതമാനം എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 5-10 വരെയുള്ള കണക്ക് വരുമ്പോൾ 60.23% പേർ സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആലപ്പുഴയിൽ 63.35% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂരും ആലത്തൂരിലും പാലക്കാടും 60 മുകളിൽ എത്തിയിരിക്കുന്നു. കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും 60 മുകളിൽ വോട്ടിംഗ് ശതമാനം എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. അതേസമയം ചിലയിടങ്ങളിൽ 60 ഇനിയും കടന്നിട്ടില്ല. കൊല്ലം 58.46%, ഇടുക്കി 58.33%, കോട്ടയം 58.48% എന്നിങ്ങനെയാണ്. അവിടങ്ങളിൽ ചിലയിടങ്ങളിൽ വോട്ടിംഗ് മന്ദഗതിയിലെന്ന പരാതി കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം ഉയരുന്നു, ക്രമാനുഗതമായി ഉയരുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. വലിയ ഇടിവ് കഴിഞ്ഞ തവണത്തതിൽ നിന്ന് ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ നൽകുന്നത്. 60% കടന്നിരിക്കുന്നു സംസ്ഥാനത്തെ വോട്ടിംഗ് ശതമാനം. 60.23 ആണ് 5-10 വരെയുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം സംസ്ഥാനത്ത് നടന്ന വോട്ടിംഗ്. തിരുവനന്തപുരത്ത് പൊഴിയൂരിൽ നിന്നും വി വിനോദ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, തിരുവനന്തപുരത്ത് 60 കടന്നിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. 58.12 ആണ് ഏറ്റവും ഒടുവിൽ വരുന്ന പോളിംഗ് ശതമാനം. എന്താണ് വിനോദ് നിൽക്കുന്ന പൊഴിയൂരിലെ സാഹചര്യം? ആളുകൾ അവസാന മണിക്കൂറുകളിൽ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ടോ? രേണുക, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 73.74% തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് നില, ആ ഒരു ശതമാനം. ഇപ്പോൾ നമുക്ക് ഈ അനൌദ്യോഗികമായി വരുന്ന കണക്കുകൾ അനുസരിച്ച് 60% മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളത് പൊഴിയൂരിലാണ്, പൊഴിയൂർ UPSലാണ്. ഇവിടെ 5 ബൂത്തുകളാണുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു നിരയുണ്ട്. പ്രത്യേകിച്ച് വനിതകളാണ് കൂടുതലായി വരുന്നത്. ഈ ഉച്ചതിരിഞ്ഞ് വനിതകൾ സാധാരണ നിലയിൽ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു പ്രവണത തന്നെയാണ്. കാരണം വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അവർ ഈ ഭക്ഷണമൊക്കെ തയ്യാറാക്കി അതിനുശേഷം വെയിലൊന്ന് മാറിയ ശേഷം വോട്ട് ചെയ്യാൻ സ്ത്രീകളെത്തുന്ന ഒരു സാഹചര്യം. അതുതന്നെയാണ് തീരദേശത്ത് പൊതുവെ നമ്മൾ കാണുന്നത്. മറ്റ് എല്ലാ ബൂത്തുകളിലും ഈ തരത്തിൽ തന്നെയാണ്, ഇങ്ങനെ ഒരു സ്ഥിതി തന്നെയാണ് പൊതുവിലുള്ളത്. പക്ഷേ തീരദേശത്ത് പ്രത്യേകിച്ചും ഇങ്ങനെ തന്നെയാണ് സ്ത്രീ വോട്ടർമാർ എത്തുന്നത്. ഇപ്പോഴും ആ നിലയ്ക്കുള്ള ഒരു നിര തന്നെ കാണുന്നു. എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ കുറച്ചുകൂടി തിരക്ക്, അത് ഒരുപക്ഷെ ഇനിയും ആളുകൾ ഇവിടേക്ക് എത്താനുണ്ട്, കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും. രാവിലെ വലിയ ചൂടായിരുന്നു, കാരണം ഈ വെയിൽ കനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ വരുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. രാവിലെ പോളിംഗ് തുടങ്ങിയ സമയത്ത് വലിയ കൂട്ടമായി ആളുകൾ എത്തുകയും പിന്നീട് ഉച്ചയായതോടുകൂടി അതിലൊരു മന്ദത ഉണ്ടാവുകയും ഉച്ച തിരിഞ്ഞ് വീണ്ടും വോട്ട് ചെയ്യാൻ ആളുകൾ എത്തുന്ന സ്ഥിതിയും ഉണ്ടായി. രാവിലെ ഞാൻ ചന്തയിൽ പോയിട്ട് ഇപ്പം തന്നെ ചന്തയിൽ ഭയങ്കര ചൂടായിരുന്നു. ഈ നിലയ്ക്കാണ് ആളുകൾ എല്ലാം തന്നെ ഇനിയും വരേണ്ടതുണ്ട്. വലിയ തോതിൽ പോളിംഗ് ശതമാനം നടക്കുന്ന ഒരു ഇടമാണ് ഈ തീരദേശ മേഖല. അതിന് കഴിഞ്ഞ വർഷത്തെയൊക്കെ പോലെ തന്നെ ആളുകൾ വൈകുന്നേരമാകുമ്പോൾ കൂടുതലായി എത്തുന്ന ഒരു പ്രവണത. 3 മുന്നണികളുടെയും വീറുറ്റ ഒരു പ്രചരണമാണ് ഇവിടെ നടന്നിരുന്നത്. 2014 ഒരു ചരിത്രമൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 4 മണ്ഡലങ്ങളിൽ BJP തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒന്നാമതെത്തുമ്പോൾ 3 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കൊണ്ടായിരുന്നു അന്ന് UDF ജയിച്ചത്. അതിൽ തന്നെ ഈ തീരദേശ മണ്ഡലങ്ങളാണ് വലിയ തോതിൽ UDF വോട്ട്. തീർച്ചയായും വിനോദ്, ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രചരണം നടന്നതും തീരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. തീരമേഖല അവരുടെ പ്രശ്നങ്ങൾ ഒരു പ്രധാന കൺസേൺ തന്നെ ആയിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും. അവിടെ വലിയ ക്യൂ ഈ അവസാന മണിക്കൂറിൽ കാണുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെ അനുകൂലമാകും? രേണുക, തീർച്ചയായും നമുക്ക് പറയാം കഴിഞ്ഞ തവണത്തെയൊക്കെയും അവസ്ഥ ആയിരിക്കില്ല ഇവിടെ. പൊതുവിലുള്ള പ്രതികരണങ്ങൾ, ജനങ്ങളുടെ പ്രതികരണങ്ങൾ, അവരിൽ നിന്ന് ലഭിക്കുന്ന അവരുടെ വാക്കുകൾ, അതിലെല്ലാം തന്നെ ഈ എല്ലാ മുന്നണികൾക്കും അവരുടെ വോട്ട് പോകാനുള്ള ഒരു സാഹചര്യം
ഏതെങ്കിലും ഒരു മുന്നണിക്ക് കൂടുതലായി വോട്ടുകൾ ലഭിച്ചിരുന്ന സാഹചര്യം അത് ഒരു പക്ഷേ ഇത് ഉണ്ടാകില്ല. എൻ ഡി എക്ക് പോലും ഇവിടെ നിന്ന് ഒരു വോട്ട് ഷെയർ കിട്ടുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നേരത്തെ രൂപപ്പെട്ടിരുന്നു. അത് ആളുകളുടെ വോട്ടിംഗ് രീതി, അതിനെ എങ്ങനെയാണ് ഇനി മുന്നണികൾക്ക് അത് ഗുണം ചെയ്യുക, അല്ലെങ്കിൽ ആരുടെ കയ്യിലെ വോട്ടുകളാണ്, കാരണം നമുക്ക് പല സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ മേൽക്കൈയുണ്ടായ പാറശ്ശാല മണ്ഡലം ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു മണ്ഡലം മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചത്. എന്നാൽ തൊട്ട് മുൻപുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങൾ നോക്കുമ്പോൾ അവിടെ യുഡിഎഫിനാണ് ഇത്തരം മണ്ഡലങ്ങളിൽ വലിയ മേൽക്കൈ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ എൻ ഡി എയുടെ പ്രചരണം അത് ഈ തവണ അവരൊരു സ്ട്രാറ്റജിയായി തന്നെ വെക്കുകയായിരുന്നു. അതായത് ഏറ്റവും പ്രയാസമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ വർക്ക് എന്ന നിലയിലേക്ക് പോവുകയായിരുന്നു. ആദ്യത്തെ പ്രചരണത്തിന്റെ പരിപാടി അവർ തുടങ്ങുന്നത് തന്നെ പൊഴിയൂർ കേന്ദ്രീകരിച്ചാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പൊഴിയൂർ കേന്ദ്രീകരിച്ചാണ് ഇവിടെ വലിയ വാഗ്ദാനങ്ങളൊക്കെയും നൽകുന്ന സാഹചര്യം. രാഷ്ട്രീയ പാർട്ടികൾ ഏതാണ്ട് രണ്ട് മാസത്തോളം ഉഴുതുമറിച്ച ഇടങ്ങളാണ്. അവിടങ്ങളിൽ ശക്തമായ പോളിംഗ് ഏറ്റവും അവസാന മണിക്കൂറുകളിൽ ഉണ്ട് എന്നതാണ് ബി വി വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പ്രചരണത്തിന്റെ ആ കാഠിന്യമേറിയ ചൂടിൽ നടത്തിയ വലിയ പ്രചരണത്തിന്റെ റിസൾട്ട് ഉണ്ടാകുന്നു എന്നതാണ് ബി വി വിനോദ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് 62.52% പേർ, സംസ്ഥാനത്ത് 64.73% പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുകയാണ്. ആറ്റിങ്ങൽ 65, കൊല്ലം 62, എറണാകുളം 63, ചാലക്കുടി 66, തൃശൂർ 66, ആലത്തൂർ 66, അങ്ങനെ എല്ലായിടങ്ങളിലും 60 മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തുന്നു. പാലക്കാട്, പൊന്നാനി എന്നിടങ്ങളിലും 60 മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തുന്നു. എന്തായാലും സംസ്ഥാനത്ത് 5:20 വരെയുള്ള കണക്കനുസരിച്ച് 64.73% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2019 സമാനമായ നിലയിലേക്ക് സംസ്ഥാനത്ത് ഇക്കുറിയും വോട്ടിംഗ് ശതമാനം ഉയരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. എല്ലാ മണ്ഡലങ്ങളിലും 60% മുകളിലേക്ക് വോട്ടിംഗ് എത്തിയിരിക്കുന്നു. 5:20 വരെയുള്ള കണക്കാണ്. ഇനിയും സമയമുണ്ട് വോട്ട് രേഖപ്പെടുത്താൻ. പലയിടങ്ങളിലും വലിയ ക്യൂ ഇതിനകം രൂപപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള മിനിറ്റുകൾ കൂടുതൽ പേർ അവിടേക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൂട് മാറി ജോലിയൊക്കെ കഴിഞ്ഞുള്ള ആളുകൾ കൂട്ടമായി ഇനി വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അപ്പോൾ കൂടുതൽ വോട്ട് ശതമാനം ഇനി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് വരുന്നത്. എന്തായാലും കുറയില്ല എന്നെങ്കിലും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. 5:20 വരെയുള്ള കണക്ക് വരുമ്പോൾ 64.73% സംസ്ഥാനത്ത് വോട്ടിംഗ് ശതമാനം എത്തിയിരിക്കുകയാണ്. ചാലക്കുടിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, അവിടെയും ചാലക്കുടിയിൽ 66% ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5:20 വരെയുള്ള കണക്കാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അവസാന നിമിഷങ്ങളിലേക്ക് വോട്ടിംഗ് കടക്കുമ്പോൾ എങ്ങനെയാണ് പോളിംഗ് ബൂത്തുകളിൽ ആളുകളുടെ നില? രേണുക, ഇപ്പോൾ സംസ്ഥാനത്ത് പോൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായി ചാലക്കുടി മാറിയിരിക്കുകയാണ്. 66% കഴിഞ്ഞു ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. അതേസമയം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അത്താണിയിലെ തുരുത്തിശ്ശേരി ഗവൺമെൻറ് സ്കൂളിലെ ബൂത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെയും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം നമ്മൾ ഉച്ച സമയത്തുണ്ടായിരുന്ന ഒരു ചൂട് സമയത്തെ ഒരു വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞത് അത്ര കാര്യമാക്കാനില്ല എന്ന്